നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൂര്യനിൽ നിന്ന് അഞ്ചാമത്തേതും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ് വ്യാഴം. പുരാതന കാലം മുതലേയുള്ള വാനനിരീക്ഷകർക്ക് ഈ ഗ്രഹം പരിചിതമായിരുന്നു. വിവിധ ഐതിഹ്യങ്ങളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഭാഗമായി ഈ ഗ്രഹം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. റോമാക്കാർ അവരുടെ ദേവനായ ജൂപ്പിറ്ററിന്റെ പേരാണ് ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. ഹൈഡ്രജനാണ് വ്യാഴത്തിന്റെ മുഖ്യ ഘടകമെങ്കിലും കാൽഭാഗത്തോളം ഹീലിയമുണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കും പഠനങ്ങൾക്കും ഏറെ പ്രാധാന്യം നമ്മൾ നൽകാറുണ്ട്. വളരെ ആകാംക്ഷയോടുകൂടിയാണ് നമ്മൾ അത്തരം വാർത്തകളെ കാണാറുള്ളത്. ഇപ്പോഴിതാ നാസയുടെ ജൂണോ മിഷൻ പകർത്തിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അധികൃതർ പുറത്തുവിട്ടിരിക്കുകയാണ്. വ്യാഴഗ്രഹം അഥവാ ജൂപ്പിറ്ററിന്റെ ചിത്രങ്ങളാണിവ. വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ പരസ്പരം കലരാൻ വെമ്പുന്നത് പോലെ തൊട്ടുതൊട്ട് നിൽക്കുന്ന രണ്ട് കൊടുങ്കാറ്റുകളെ ചിത്രത്തിൽ കാണാം. ജൂണോയുടെ ക്യാമറയായ ജൂണോ ക്യാം 2021 നവംബറിൽ പകർത്തിയ ചിത്രമാണിത്. വാതക ഭീമനായ വ്യാഴഗ്രഹത്തിൽ കൊടുങ്കാറ്റുകളും വായുചലനങ്ങളും സാധാരണയാണ്. ജൂപ്പിറ്ററിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഇത്തരത്തിൽ സ്ഥിരമായി നിൽക്കുന്ന കൊടുങ്കാറ്റാണ്. ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങൾ നിറഞ്ഞ ഭീമൻ ഗ്രഹമാണ് ജൂപ്പിറ്റർ അഥവാ വ്യാഴം. സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം ഭാരത്തിന്റെ 2.5 ഇരട്ടിയാണ് ജൂപ്പിറ്ററിന്റേത്. 1-ഉം 2-ഉം അല്ല 95 ചന്ദ്രന്മാരാണ് ഈ ഗ്യാസ് വമ്പനെ ബലം വെക്കുന്നത്. ഗാനമീറ്റ്, യൂറോപ്പ, ലോ, കലിസ്റ്റോ എന്നിവരാണ് ഇവയിലെ പ്രമുഖന്മാർ. വ്യാഴത്തിന്റെ ചന്ദ്രന്മാരിൽ ഒന്നായ ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ഇടയ്ക്ക് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ചൊവ്വാഗ്രഹത്തേക്കാൾ അല്പം വലുപ്പം കുറഞ്ഞ ഗാനിമീഡിൽ ഭൂമിയിൽ എല്ലാ സമുദ്രങ്ങളിലുമുള്ള വെള്ളത്തേക്കാൾ കൂടുതൽ ജലസമ്പത്ത് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ പണ്ട് മുതൽ തന്നെ സംശയിക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രനാണ് ഗാനിമീഡ്. ജൂപ്പിറ്ററിലെ ഒരു ദിവസത്തിന് ഭൂമിയിലെ 10 മണിക്കൂറോളം ദൈർഘ്യമേ ഉള്ളൂ. വാതക പടലങ്ങൾ പിന്നിട്ട് ജൂപ്പിറ്ററിന്റെ ഉൾക്കാമ്പിലെത്തിയെന്നിരിക്കട്ടെ, എത്രയാണ് അവിടുത്തെ താപനില എന്നറിയാമോ? വെറും 35,000 ഡിഗ്രി സെൽഷ്യസ്. ഗുരുത്വാകർഷണം കൂടിയതിനാൽ എന്തിനേയും വലിച്ചടിപ്പിക്കും. ഭൂമിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും ബോഡി ഗാർഡ് കൂടിയാണ് ഈ വലിയാട്ടൻ ഗ്രഹമെന്ന് ചില ശാസ്ത്രജ്ഞർ പറയുന്നു. പലപ്പോഴും ഭൂമിക്ക് നേരെ വരുന്ന ചില ഭീകരൻ ചിഹ്നഗ്രഹങ്ങളെ ജൂപ്പിറ്റർ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചിലതിന് നേരെ സ്വന്തം വിരിമാറുകാട്ടി നമ്മെ രക്ഷിക്കുകയും ചെയ്തു. 1994 നമുക്ക് നേരെ വന്ന ഷൂമാക്ക ലെവി എന്ന വാൽനക്ഷത്രത്തെ പിടിച്ചെടുത്തത് ജൂപ്പിറ്ററാണ്. വ്യാഴത്തിന് ഒരു കാലത്ത് വലയങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇവ പിന്നീട് അപ്രതീക്ഷിതമായതാണെന്നും ഇടയ്ക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ US ബഹിരാകാശ ഏജൻസിയായ നാസ ഈയിടെ ബഹിരാകാശത്തേക്ക് അയച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് പകർത്തിയ വ്യാഴഗ്രഹത്തിന്റെ ചിത്രം ഇടയ്ക്ക് ശ്രദ്ധേയമായിരുന്നു. ശനിയുടെ പോലെ വ്യക്തമല്ലെങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വാതക ഭീമനായ വ്യാഴത്തിന്റെ മങ്ങിയ നിലയിലുള്ള വലയങ്ങൾ ജെയിംസ് വെബ് ചിത്രങ്ങളിൽ കാണാമായിരുന്നു. ഏതായാലും നാസ ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങളെല്ലാം തന്നെ വൈറലാണ്.